ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ വെച്ച് കുടിക്കാൻ പോവാനിട്ടാ, മുട്ടടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് മുട്ടക്കറിക്കാനിട്ടാ. നമ്മള് ഉരുളക്കിഴങ്ങും സബുവളിയും തക്കാളിയും ഒക്കെ കൂടിയിട്ട് വറുത്തരച്ചിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചക്കറി ഒക്കെ ഉണ്ടാക്കുമ്പോ എന്താ പറയാ, അങ്ങനത്തെ ഒരു കറി നല്ല രസമാണ് കേട്ടാ. എന്നും പരിപ്പും പയറൊക്കെ ഇട്ട് വെക്കണെങ്കിലും നല്ലത്. ഇങ്ങനെ ഇടയ്ക്ക് വെക്കാം. അപ്പൊ മുട്ടക്കറി ഉണ്ടാക്കണം. പിന്നെ ചായക്ക് ചപ്പാത്തി ഉണ്ടാക്കണോ നൂൽപിട്ട് ഉണ്ടാക്കണോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. എന്തായാലും വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചാൽ നൂൽപിട്ട് ഉണ്ടാക്കും, വെള്ളം ചൂടായ ചപ്പാത്തി ഉണ്ടാക്കുക. ഏതാണോ മൈൻഡിൽ വരുന്നത് അത് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം മുട്ടക്കറി ആകുമ്പോ ചപ്പാത്തിക്ക് ആയാലും നൂൽപിട്ടിനെ ആയാലും ആ കറി കഴിക്കും. അപ്പൊ നൂൽപിട്ട് ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തരി പാലും കൂടെ എടുക്കാം. അപ്പൊ പാല് അല്ലെങ്കിൽ മുട്ടക്കറി ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ രാവിലെ എണീറ്റ തുമ്പലോ, ഒരാള് തുമ്പണു, ഒരാള് ചുമക്കുന്നു. എന്ത് ദേവട്ടിയേ, പിന്നെ ഉപ്പേരിക്ക് അമരക്കാരിയാണ് കേട്ടോ. അതില് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാലേ അതിന്റെ വിഷാംശം ഇറങ്ങുന്നു നമ്മുടെ വിശ്വാസം. നമ്മളെ കൊല്ലണത് നമ്മൾ തന്നെയാന്ന് പറഞ്ഞ മാതിരി കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടില്ലാത്ത അമരക്കായ അവരുണ്ടാക്കുന്നു, അത് വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നു. അപ്പോ എല്ലാം നമ്മൾ തന്നെയാ, ദോഷം ഉണ്ടാക്കുന്നത് ഗുണം ഉണ്ടാക്കുന്നത് ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടേക്ക, ഉപ്പ് ഇട്ടേക്ക. കല്ലുപ്പില്ല, കല്ലുപ്പ് ഉണ്ടെങ്കിൽ ബെസ്റ്റ്. ഇന്നലെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ആള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പേരൊക്കെ വെച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നൂൽപിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടാ. നൂൽപിട്ട് ഉണ്ടാക്കാം. ചപ്പാത്തി വരുന്ന കുറച്ച് മടിയായി. അപ്പൊ നൂൽപിട്ടിന്റെ വെള്ളം തളച്ചു. ദേവട്ടിക്ക് ഇന്ന് യൂത്ത് ഫെസ്റ്റിവൽ ആട്ടോ. രണ്ട് ദിവസം യൂത്ത് ഫെസ്റ്റിവൽ. ഇന്ന് കാശ് കൊണ്ടുപോകാൻ മറക്കണ്ട കേട്ടോ. രണ്ട് ദിവസം ഐസ്ക്രീം ഫെസ്റ്റിവൽ. അതെ, ഇന്നലെ കാശ് കൊണ്ടുപോകാൻ മറന്ന കാരണം. ഇന്നലെ 50 രൂപയ്ക്ക് ഐസ്ക്രീമും എന്നിട്ട് പിന്നെ എന്നിട്ടൊക്കെ കഴിച്ചേ. എത്ര ഐസ്ക്രീം കഴിച്ചു? 10 രൂപയുടെ ഐസ്ക്രീം ആട്ടോ, 3 എണ്ണം. പിന്നെ കുലുക്കി സർവത്തിന് എത്രയായിരുന്നു? 15. അപ്പോ എത്ര എണ്ണം കഴിച്ചു? 1 എണ്ണം. ബാക്കി 5 രൂപ ഉണ്ടല്ലേ. അത് എവിടുന്ന്? എപ്പോ? സ്കൂൾ വിട്ട് വരുമ്പോ. അങ്ങനെ കടയിലൊന്നും കേറണ്ടേ. എന്താ പറയാ, അപ്പൊ ഇന്നും ഐസ്ക്രീം ഫെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്നും 50 രൂപ വേണം. പാപ്പനെ കൊണ്ടുപോയി മുട്ടക്കറിക്ക് നാളികേരം വറക്കണം കേട്ടോ. അതിനാഴ്ച ഇഞ്ചിട്ട് വെച്ചത് ഇവിടെ അമരക്കായ മുളകിടാം. ദേവുട്ടിക്ക് അമരക്കായ ഉപ്പേരിയും ഒരു കോഴിമുട്ട പുഴുങ്ങിയതും കൊടുത്തയക്കാം. ആ
നൂൽപ്പിട്ടിക്ക് ഉണ്ടാക്കണ മുട്ടക്കറി ഇല്ല, ഇത് ചോറിക്ക് ഉണ്ടാക്കണ മുട്ടക്കറി ഏട്ടാ. കുട്ടി വിചാരിക്കണ മുട്ടക്കറി ഇല്ല എന്ന് പറയ. എനിക്ക് കുറച്ച് പെരിഞ്ചീരകം പട്ടയൊക്കെ വേണട്ടാ. പെരിഞ്ചീരകം കറിവേപ്പില കറിവേപ്പില കഴിഞ്ഞോടി. രണ്ട് കഷ്ണം പട്ടയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേമാതിരി കുറച്ച് പെരിഞ്ചീരകം. പിന്നെ നമ്മൾ ഇതാ ഒരു പകുതി തേങ്ങ ചിരകിയത്. കമ്പി എവിടെ വെച്ചോ. ഇതിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉപ്പേരിയുടെ വെളിച്ചെണ്ണ. അതിലേക്ക് ചുവന്നുള്ളി മാത്രം, അമരക്കായയിലേക്ക് ചുവന്നുള്ളി മാത്രം. കമ്പി എടുത്തോ, കഴുകി ചൂടാവുന്നു. ആ ഇതിലേക്ക് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. നാല് ഇറച്ചി വെപ്പ് മതിയില്ലേ, അപ്പൊ വറുത്തരയ്ക്കണതല്ലേ, അപ്പൊ നാല് വെളുത്തുള്ളിയുടെ ഇത് ഇട്ട നല്ല രസം. അമരക്കായ കുറച്ച് എരിവ്. അമരക്കായ കുറെ നാളായിട്ട് കിട്ടാറില്ല കേട്ടാ, കാണാറില്ല. എനിക്കൊണ്ട് എല്ലാവർക്കും അമരക്കായ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള അമരക്കായ വീണ്ടും വന്നു തുടങ്ങിയിട്ട് തോന്നുന്നു. അല്ല പുള്ളിയേട്ടാ, കാണാൻ തുടങ്ങിട്ട് ഇതിന് ആവില് ആവട്ടെ. നല്ലോണം ഒന്നും ചോദിക്കില്ല നമ്മള്. ഈ എണ്ണയില് വന്നിട്ടുള്ള ആവിയിൽ തന്നെ ആവും. നമ്മുടെ നാളികേരം വറവായിട്ടാ. തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണ്ട. അപ്പൊ ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ആക്കി എടുക്ക. അപ്പൊ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താ മതി. ഇത് എണ്ണപ്പോ മല്ലിപ്പൊടി ഇട്ടുതരാൻ വന്നപ്പോളേ എണ്ണയുടെ എന്താ ഞാൻ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുത്തിട്ട് വരുന്ന ആള്. രണ്ടോ ഒരേ കളർ, ഞങ്ങൾക്ക് രണ്ടോ ഒരേ കളറായിട്ടൊന്നും തോന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒന്നറിയാത്തവർക്ക് അത് മല്ലിപ്പൊടി എണ്ണയുടെ പൊടി ഒക്കെ ഒരേ കളറായിട്ട് തോന്നും. ഇതിലേക്ക് ഞാന് 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ മുളകും പൊടി എരിവിനെ എത്രയാണ് ഒന്നും പറയാനില്ല. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടാ. തേങ്ങയുടെ ആ ചൂടിൽ തന്നെ നമ്മുടെ മുളകും പൊടി മല്ലിപ്പൊടി ഒക്കെ മൂത്തോളി. അല്ലെങ്കിൽ പിന്നെ തീ വെച്ചിട്ടാണെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും ചിലപ്പോ.
മരക്കായ എന്താ ചെയ്യണമോ അമരക്കായ ഇങ്ങനെ ഉപ്പേരി വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പേരി വെച്ച് നോക്കുക കേട്ടാ നല്ല ടേസ്റ്റാ ഞങ്ങൾ കൂടുതൽ ഉപ്പേരികളും ഇങ്ങനെ തന്നെയാ ഗ്യാസിന്റെ പ്രശ്ന ഗ്യാസ് ഉള്ള ഇതിൽ മാത്രം നമ്മൾ വെളുത്തുള്ളി ചേർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ചോന്നുള്ളി പരിപ്പ് പയർ അതൊക്കെ നമ്മൾ ഉപ്പേരി വെക്കുമ്പോ വെളുത്തുള്ളി എന്തായാലും ചേർക്കൂട്ടാം കൊന്നുള്ളു വേണം ചോറും എന്തുണ്ടാവും ചോറ് ഞാൻ പോയി ഊച്ചിട്ടാട്ടാ അല്ലെങ്കിൽ ചോറ് പെട്ടെന്ന് വേവ് കൂടും അമരക്കായ ഒന്നുകൂടി ആവാണ്ട് ഒന്നുകൂടി ആവട്ടെ നാളികേരം വറവ് ശരിയാക്കണ്ടേ നമ്മള് ഉരുളങ്കിഴങ്ങും സവാളയും വേവിക്കാൻ പറ്റില്ല ഇത് പെട്ടെന്ന് വേവേ അതിന്റെ ഉള്ളിൽ നമുക്ക് വറുത്ത് ചൂടാറി വരണ്ടേ അപ്പോ അത് വറുത്ത് വെച്ചിട്ട് ഇത് വേവിക്കണം അതാവും പിന്നെ അത് ഇത് വെന്ത് കഴിഞ്ഞാൽ അത് അരച്ച് ഇതിലേക്ക് ഒഴിക്കുക വേണ്ടേ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കറിവേപ്പിലേക്ക് ഇട്ട് വേവിക്കാട്ടാ അമരക്കായ വെന്തുട്ടാ മതി വാടി കണ്ണയിന്റെ കളറൊക്കെ മാറി മതി ഈ അടുത്ത ഞാൻ നൂൽപ്പിട്ടിനെ വെക്കട്ടെ അപ്പൊ നമ്മുടെ ഉരുളങ്കിഴങ്ങൊക്കെ ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ട് വെന്ത് തുടങ്ങി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച നാളികേരം ഒഴിക്കാം കാരണം ഇപ്പൊ ഇത് ഈ ഇതില് കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് ആവട്ടെ നല്ല രസമുള്ള ചാറ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ നമുക്ക് മൂടി വെക്കണ്ട കേട്ടാ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളക്കട്ടെ കാരണം മുളകും പൊടി മല്ലിപ്പൊടി ഒക്കെ നമ്മൾ ഈ അരപ്പിലല്ലേ ഇട്ടുള്ളത് അപ്പൊ കുറച്ചു നേരം തിളച്ചോട്ടെ അതിന്റെ ഉള്ളിൽ ഞാൻ കോഴിമുട്ട തൊണ്ട് പൊടിക്കട്ടെ ഇതിൽ ഞാൻ നൂൽപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ തള വരണുള്ളൂ തളച്ചോട്ടെ
ഒരു കോഴിമുട്ട അവിടെ ഇരുന്നോട്ടെ, അത് ദേവുനെ ചോറ് കേട്ട ചാറ് കറി കൊടുത്തയക്കണില്ലേ. എല്ലാം കൂടി ഫൈനലായിട്ട് ഒരു തളയും കൂടെ തളച്ചോട്ടെ കേട്ടാ. കൊറച്ച് ചോറ് മതി എന്നാ പറഞ്ഞുള്ളത്. ഉപ്പേരി ഇതിന്റെ മേലെ തന്നെ ഇടുക കേട്ടാ. ഒരു കോഴിമുട്ട പുഴുങ്ങിയത് ഇത്രയാണ്ടെന്ന് ദേ കുട്ടിയുടെ ലഞ്ച്. നമുക്ക് മുട്ടക്കറി കടുക് വറുത്തിട്ടിട്ട് അവൾക്ക് ചായ കൊടുക്കാം. അപ്പൊ നമ്മളെ മുട്ടക്കറി ആയിട്ടാ. ഇനി ഇത് കടുക് വറുത്തില്ല, മുട്ട പകുതി മുറിച്ചിരുന്നെങ്കിൽ പകുതി മുറിച്ചിടാട്ടോ, ഞാൻ അങ്ങനെ ഇട്ടിരുന്നു മാത്രം. മല്ലിയിലുണ്ടണോ മല്ലിയില തണ്ട തണ്ട്. ഇല എടുക്കാം, ഇല മാത്രം. കടുക് അതാ വരുന്നു. അപ്പൊ അടിപൊളി സ്മെല്ലേ കേട്ടാ, സൂപ്പറായിണ്ട്. ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് ഉൾപ്പെട്ടോ മുട്ടക്കറി കൊടുക്കും. ഇനിയിപ്പൊ ആ അടുപ്പത്ത് നമുക്കൊന്നും വെക്കാനൊന്നുമില്ല, നൂൽപ്പെട്ടും കൂടി ആയാ പിന്നെ കഴിഞ്ഞു. ഉരുളൻകിഴങ്ങ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഹായ്, ഫ്രണ്ട്സ് ഒക്കെ എത്ര രൂപയ്ക്ക് ഐസ്ക്രീം ഒക്കെ കഴിച്ച്? എല്ലാരും 50 രൂപ ഓടുന്നുണ്ടായിരുന്നു. അതെ, സൂപ്പർ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.